ഇന്നൊരു അടിപൊളി പരിപാടിയായിട്ട് നമ്മൾ ഇന്ന് ഇറങ്ങി. നമ്മൾ ഹോബിറ്റൺ മൂവി സെറ്റിലേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ബസ് അവിടെ റെഡിയായി കിടക്കുന്നുണ്ട്. 1:20 നമ്മുടെ ഷോ. അപ്പൊ നമ്മൾ അതിൽ കയറാൻ പോവാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ലോങ് ക്യൂ കാണാം. ഇവാൻ പോയി കയറാൻ റെഡി ആവണം. നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത്. 1250 ഏക്കർ വിസ്തൃതിയിൽ ചുറ്റി കിടക്കുന്ന ഒരു ഫാം ഹൗസാണിത്. ആദ്യത്തെ സൈറ്റ് കേട്ടോ, നമ്മുടെ സിനിമയുടെ ആ സെറ്റ് അങ്ങനെ തന്നെ നിലനിർത്തിയേക്കും കേട്ടോ. പക്ക ഒരു ഒറിജിനല നമ്മുടെ ആ വള്ളൽ. ഇവിടുത്തെ പ്രത്യേകത ഇതാണ്, വളരെ ഇത് ടെമ്പററി ആയിട്ട് ചെയ്താലും വളരെ ഇതായിട്ട് ഇരിക്കും. വെച്ചേക്കുന്നുണ്ടോ കോഴി കോഴി കോഴിമുട്ടയൊക്കെ നമുക്ക് ഒറിജിനൽ ആയിട്ട് തോന്നും. എന്തുണ്ടോ ഇപ്പോഴും നമ്മുടെ ഈ പടത്തിൽ കാണുന്ന പോലെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതെ നോക്കിയേ ആ മീൻ കിടക്കണുണ്ടോ, മീൻ പേര് ചുറ്റിങ്ങനെ ഇട്ടേക്കും. അത് അല്ല കയറി വന്നപ്പോ ദാഹിച്ച് വരണ്ടിരിക്കുവായിരുന്നു. അതെ ഇവിടെ ഒരു ടാപ്പ് ഉണ്ട് കേട്ടോ. അതെ ടാപ്പിന്റെ ഒരു സെറ്റപ്പ് നോക്കിയതേ, കുഞ്ഞുണ്ണി പിടിച്ചേക്കണു. കുഞ്ഞുകള് ഇതേ കുടിക്കണോ. നമ്മൾ വെള്ളക്കുപ്പി ഒന്നും എടുത്തില്ലായിരുന്നു. ദാഹിച്ച് വരണ്ട് കഴിഞ്ഞപ്പോ ഇതേ ഉള്ളിൽ ഒന്ന് ഓർത്തിന്റെ ഉള്ളിലൊന്ന് കയറിയാലോ. കാണിക്ക വർഷത്തിന് മുകളിലുണ്ട് ഈ സംഭവം ചെയ്തിട്ട്, ഈ സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറാം. ഞാൻ ഇതൊന്ന് തുറക്കാം കേട്ടോ. നമുക്ക് ചെറുതായിട്ട് തോന്നും, വളരെ വലുതാണിത്. എത്ര പേർക്ക് വേണമെങ്കിലും നിൽക്കാം. ഇതൊരു 50 പേർക്ക് വേണമെങ്കിലും ഇതിന് നിൽക്കാം. നമുക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഇതിൻ്റെ സെറ്റിൻ്റെ ഉള്ളു കണ്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? നേരിട്ട് കാണാൻ തോന്നുന്നില്ലേ? കയറിട്ട് കാണണം. ഓ എന്നാലാണ് ആ ഒരു ഫീല് നമുക്കിത് കിട്ടുന്നത്. ഒറിജിനലായിട്ട് ഇത്രയൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇതിൻ്റെ ഇവരെ ഡയറക്ടറും ഇത്രയും ഒക്കെ പൈസ മുടക്കി ഇവർ ചെയ്തേക്കുന്നത്. ഇത് ഇപ്പോൾ ഒരു ഏരിയ മൊത്തം 1250 ഏക്കർ മൊത്തം വ്യാപിച്ച് കിടക്കുവാണ് ഇത്. പല സെറ്റുമായിട്ട് നല്ല സ്ട്രോങ് ആണ്. അപ്പം കാണാം എല്ലാവരും വന്ന് കാണാം. ആടിൻ്റെ ചെമ്മരിയാടിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ സൈഡ് മൊത്തം ചെമ്മരിയാടുകൾ മേഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ചെമ്മരിയാടുകളുണ്ട്. ഇവിടെ ന്യൂസിലാൻഡിലെ ചെമ്മരിയാടിനും ചെമ്മരി രോമത്തിനൊക്കെ ഭയങ്കര വൻ ഡിമാൻഡാണ്. ആ ഒരു വലുത് മേഞ്ഞു നടക്കും. അതെ തിരിച്ചുപോയി, എന്നെ കണ്ടപ്പോ തിരിച്ചുപോയി. സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു കുതിരവണ്ടിയാണ് അതിൻ്റെത്. എന്താ ഇരുന്ന് ഇതിൽ നമുക്ക് കയറൊക്കെ വലിച്ചു വേണമെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. ആ ഒരു സെറ്റപ്പിൽ ചെയ്തിരിക്കണതാണ്. വലിയൊരു റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കി അത്ര ഫീൽ ചെയ്യില്ലെങ്കിലും ഇതിനോട് ചേർന്ന തടാകത്തോട് ചേർന്ന ഒരു റെസ്റ്റോറൻറ്റും ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ല കാണാം, നമുക്ക് ശരിക്കും കാണാം. നല്ല രസമുണ്ട് ശരിക്കും. അതെന്താ ഞങ്ങൾക്ക് ചൂണ്ടയിട്ടിട്ട് മീൻ കിട്ടിയിട്ടുണ്ടോ? വലിയ 6 മീൻ കിട്ടിയിട്ടുണ്ട്. അതെ ഇതേ കിടക്കണം മീൻ. എങ്ങനെയാണ് തടാകം? ദേ അവിടെ അങ്ങ് ലോങ്ങിലേക്ക് നമുക്ക് കാണാം. ഹോബിറ്റൺ സെറ്റ് ഇട്ടേക്കണത് നമുക്ക് കാണാം. ആലയാണിത്. ഇത് ആ സെറ്റാണത്. നമുക്ക് ഇത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്ത ആല ആലയാണ് ഇതിൻ്റെ ഉള്ളിൽ. എങ്ങനെയുണ്ട് ഇപ്പൊ ആ ഇതുണ്ടോ? തീയൊക്കെ കത്തിച്ച് ആ സാധനങ്ങളൊക്കെ വെച്ചേക്കുവാണ്. അതെന്റെ പഴയ സിസ്റ്റം ആണ്. ഇപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സംഭവമാണ് ചെയ്തേക്കുന്നത്. ഇത് ആലയാണ്. ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇതിങ്ങനെ തന്നെ ഇരിക്കണം. നല്ലൊരു ഒറിജിനാലിറ്റി ആണ് നമുക്ക് ആ ഒരു ചെയ്തേക്കുന്നത്. റെസ്റ്റോറൻ്റ് ആണ്. അതെ സുനുവും നിതിനും കുഞ്ഞോളൊക്കെ കുഞ്ഞുണ്ണിയും എല്ലാവരും മടുത്ത് നടന്നും മടുത്തു. 1250 ഏക്കർ കറങ്ങി അത്യാവശ്യം കണ്ട് സിനിമയ്ക്ക് വേണ്ടി തന്നെ ചെയ്തേക്കുന്ന റെസ്റ്റോറൻ്റാണ്. കണ്ടോ ഇരിക്കാം. അവർ വരച്ചു വെച്ചേക്കണേ കുഞ്ഞോട് അവിടെ കണ്ട് എന്തോ ഒരു സംഭവം കിടക്കുന്നത്. എന്റെ വാദ്യോപകരണമാണ്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നന്നായിട്ട് അടിപൊളിയാ. നമുക്ക് ഇവിടെ ഇരിക്കാം. കത്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ചൂട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത് തീ കത്തിക്കാം. കുഞ്ഞോളെ ഫുഡ് എടുത്ത് തരും കേട്ടോ അതിൻ്റെ ഉള്ളില്. അതെ ഇതൊക്കെ ഇഷ്ടമുള്ള എന്ത് സാധനം ഇവിടെ നിന്ന് എടുത്ത് കഴിക്കാം. എന്തൊക്കെ സാധനം ഏതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്? അപ്പൊ അതായത് നമ്മള് 2.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഡ്രാഗൺ ഹൗസിലേക്ക് വന്ന് ഫ്രീ ആയി. ഇനിയിപ്പോ നമുക്ക് ബസ് കാത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ കയറിയടുത്ത് തന്നെ തിരിച്ചെത്തി. എന്തായാലും അമേസിംഗ് ട്രിപ്പ് ആയിരുന്നു. ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്ന ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു.
അടിപൊളി സ്ഥലം. ചെന്നിട്ട് ഒരു സിനിമ ഒന്ന് കാണണം ഹോബിറ്റിന്റെ. ആക്ച്വലി കാണാൻ പറ്റിയില്ല, കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചെന്നിട്ട് സിനിമ കാണണം. എല്ലാവരും ഹോബിറ്റിന്റെ മൂവി ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള വെറൈറ്റി കാര്യങ്ങൾ നമുക്ക് കാണാം, കറങ്ങാം. അപ്പൊ അടിപൊളി. ഓക്കെ, ട്രാവൽ ന്യൂസിലാൻഡ്, അടിപൊളി ബോബനും നീനു. ഓക്കെ, കാണാം.